कर्तव्यं दैवमार्मिकं उत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मातस्समस्त जगतां मधुकैरभाये ഏതോരാണ് ഈ ചതിയത്? ചതിയൻ, പെരുഞ്ചതിയൻ. അവനൊന്നും ഒരു കാലവും ഗുണം പഠിക്കത്തില്ല, നെവർ, ഒരിക്കലും ഗുണം പഠിക്കത്തില്ല. എന്താ സ്വാമി ആരെയാ ഇങ്ങനെ ശപിക്കുന്നത്? എങ്ങനെ ശപിക്കാതിരിക്കും? എന്റെ പൊടിക്കുപ്പി കാണുന്നില്ല, ഒരു വിഷക്കുപ്പി. ആ രാവിലെ തന്നെ തുടങ്ങിയോ വലിച്ചു കയറ്റാൻ? നീയൊക്കെ എന്തിനാണ് അങ്ങനെ മനുഷ്യന്റെ കോലത്ത് പറഞ്ഞത്? ഒരു ജോലിക്കാണ് ശ്രമിക്കുന്നില്ല, ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറയാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ. പിന്നെ ഇനി ഇവിടെ വാടക കൊടുക്കാതെ താമസിക്കാൻ പറ്റൂല, പറഞ്ഞേക്കാം. ഗോപി, എന്തോ ഒരു കടുങ്കാപ്പിയുടെ ഏതാവേ എന്റെ പൊടിക്കുപ്പി ഉണ്ടോ? ആർക്ക് വേണം ഇവിടെ തന്റെ പൊടിക്കുപ്പി? ഉറങ്ങി എണീക്കുമ്പോ മന്ത്രിക്കസേര വരെ കാണാതെ പോകുന്നു. പിന്നെയാ തന്റെ ഒരു ഉണക്ക പൊടിക്കുപ്പി. തന്റെ മൂക്കി തന്നെ കാണും, തപ്പി നോക്ക്. രവി, എന്റെ പൊടിക്കുപ്പി ഉണ്ടോ? ഒരിക്കൽ പറഞ്ഞതല്ലേ സ്വാമി, എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും. അടുക്കള ഭാഗത്തോ മറ്റോ പോയി നോക്കൂ. കാപ്പി എന്താ നേതാവേ, പുതിയ ഡിഎയുടെ കാര്യം വല്ലതും ഉണ്ടോ? പോട്ടെ, പുതിയത് പോയിട്ട് പഴയത് പോലും പോകുന്ന ലക്ഷണമാണ്. ഇനി ശല്യപ്പെടുത്തോ? നീ എന്താ വൈകിയത്? വരുന്ന വഴിക്ക് വർക്ക്ഷോപ്പിൽ കയറി ഇതിന്റെ ഗിയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. രണ്ട് അർജന്റ് ലെറ്ററുകളുണ്ട്, വെരി അർജന്റ്. ഉടനെ അടിച്ചു തരണമെന്നാ ദാക്ഷായണമ്മ സാർ പറഞ്ഞിരിക്കുന്നത്. എല്ലാം വെരി അർജന്റാ. ഇന്നലെ വെരി അർജന്റ് എന്ന് പറഞ്ഞ് 2 ഡസൻ ലെറ്ററുകൾ തന്നു. അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു തീർക്കണ്ടേ മോഹൻ സാറേ? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് ദാക്ഷായണിയമ്മ സാറിനോട് പോരെ? എന്താ മോഹന വെളുപ്പിനെ ഒരു സൊള്ളല്? വെറുതെ, കുഴപ്പമൊന്നുമില്ലല്ലോ. സാറേ, ഞാൻ ഇന്നലെ ചോദിച്ച ഫയൽ തന്നില്ലല്ലോ. അല്ല സ്വാമി, എവിടെയായിരുന്നു? ഒന്നും പറയണ്ട മാല. കേട്ടോ രവി, ഒരു കണക്കിന് പൊടുക്കുപ്പി പോയത് നന്നായി. പകരം ഒരു ഉഗ്രൻ സാധനം ഞാൻ വാങ്ങിച്ചു. അറ്റൻഡൻസ് രജിസ്റ്റർ എവിടെ? അതെല്ലാം പോയി കഴിഞ്ഞു. സ്വാമിയെ ദാക്ഷായണിയമ്മ സാറ് വിളിക്കുന്നു. സ്വാമിക്കൊന്ന് ചുവന്ന വര വീണത് തന്നെ. ഫയൽ സെക്രട്ടറിക്ക് അയച്ചിരിക്കുകയാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഏയ്, അത് പറ്റില്ല. ആദ്യം ഫയൽ എന്റെ കയ്യിലെത്തട്ടെ. ഓക്കെ, ശരി, അറിയിക്കാം. എന്താ മിസ്റ്റർ, ഓഫീസ് ജോലിയിൽ വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ? എനിക്ക് താല്പര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാനുള്ളതല്ല ഈ ഓഫീസ്. അറിയാം, പക്ഷേ എന്റെ പൊടിക്കുപ്പി. വാട്ട് ഡു യു മീൻ? ഐ മീൻ രാവിലെ എണീറ്റപ്പോ കാണാനില്ല പൊടിക്കുപ്പി. പുതിയ ഒരു പൊടിക്കുപ്പിയും വാങ്ങി ഓഫീസിൽ വരാമെന്ന് കരുതി ഒരു ബസ് ചാടിക്കയറി. വഴിയിൽ വെച്ചത് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഒരു ഓട്ടോ പിടിച്ചു. കഷ്ടകാലത്തിന് ഒരു സൈക്കിളിൽ ചെന്നിടിച്ചു. സൈക്കിളുകാരനും റിക്ഷാക്കാരനും ഉദ്ദേശിച്ചുണ്ട്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. മനുഷ്യനായാൽ കൃത്യനിഷ്ഠ വേണം മിസ്റ്റർ. പഞ്ച്വാലിറ്റി. തറവാട്ടിന്നായാലും സർക്കാരിന്റെ ആയാലും ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കണം. യെസ് സർ. മേലിൽ ഞാൻ വരയ്ക്കാൻ മടിക്കില്ല. മേലാൽ ആവർത്തിക്കില്ല സർ. വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എന്തുപറ്റി? ആഹാരമൊന്നും കഴിക്കുന്നില്ലേ? പതിവുള്ളതെല്ലാം കഴിക്കാറുണ്ട്. അത് പോരാ, നല്ല നല്ല ഭക്ഷണം കഴിക്കണം. കൂടെ കൂടെ എന്തെങ്കിലും ടോണിക്കും കഴിക്കണം. എങ്കിലല്ലേ ശരീരം നന്നാവൂ. ആരോഗ്യം വേണ്ടേ? ഞാൻ പിന്നെ വരാം. ഇതാ, ഇത് കൊണ്ടുപോകൂ. നിൽക്കൂ. ഇതാ, വാങ്ങിക്കൂ. വേണ്ട, വാങ്ങിക്കൂ. ആ, ഇതിവിടെ വെച്ച് തന്നെ തിന്നണം. എനിക്ക് കാണണം. ഇവിടെ വേണ്ട, ആണുങ്ങളായ ഇതൊക്കെ വേണമടാ. ഇവിടെ ഒരു ജ്യൂസ് കൊണ്ടുവരാം. അപ്പോ ഞാൻ തുടങ്ങിക്കോട്ടെ. എല്ലാ നല്ലവർക്കും ചിയേഴ്സ്. ഹലോ ഹലോ, എവിടെയാണ് ആശാനെ? ഇരിക്കേ. ദിസ് ഇസ് മിസ്റ്റർ ദാസ്, എന്റെ കോളേജ് മേറ്റർ. ഇത് രവി, എന്റെ കൂടെ വർക്ക് ചെയ്യും. രവി എന്താ ജ്യൂസ് കഴിക്കുന്നത്? മദ്യപിക്കാറില്ലേ? ഇല്ല. ഇവന്റെ വിശേഷം കേൾക്കണം. മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല, ചീട്ട് കളിക്കാറില്ല. ആണുങ്ങൾക്കുള്ള ഒരു ഗുണവും ഇവനില്ല. പറയുമ്പോ എല്ലാം പറയണമല്ലോ. എനിക്കിതെല്ലാം അത്യാവശ്യത്തിനുണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി? അതൊരു കഥയാണ്, കേട്ടാൽ സിനിമാ കഥ പോലെ ഇരിക്കും. ഹലോ ഹലോ. ആ, ഇവൻ ആരുമില്ലാത്തവനാണ്. ഒരച്ഛൻ ഇവനെ എടുത്ത് വളർത്തി, BA വരെ പഠിപ്പിച്ചു. പക്ഷേ ആ നല്ല അച്ഛൻ ഇവനെ സ്വതന്ത്രനാക്കി വിട്ടു. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുമ്പോൾ എന്റെ അച്ഛനും അമ്മയും എനിക്കും നഷ്ടപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അച്ഛനമ്മമാർ ഇല്ല എന്ന ബോധമായിരിക്കും ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചു. ഇവൻ എനിക്ക് വേണ്ടിയും ഞാൻ ഇവന് വേണ്ടിയും മരിക്കും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുന്നതല്ലാണെന്ന് ഞാൻ പറയും. മിണ്ടാപ്പൂച്ച കലവടയ്ക്കാതിരുന്നാൽ മതി. ആ ബാലേന്ദ്രനെ വിളിക്കൂ. ആ കടലാസിനെ എടുക്കൂ. അത് എന്റെ ജോലിയല്ല. താൻ എന്തോന്ന് എഴുതി വെച്ചിരിക്കുന്നു? തനിക്ക് വല്ല സെൻസും ഉണ്ടോ? താനെന്നും മറ്റും വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. പിന്നെ നിങ്ങളെ ഞാൻ സാറേന്ന് വിളിക്കണം. ഈ കസേരയിൽ കുറച്ചുനാൾ കൂടി ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടിവരും. നിങ്ങൾ ഈ ഫയലിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നാ ചോദിച്ചത്? എഴുത്തും വായനയും പഠിച്ചവർക്ക് അത് ചോദിക്കാതെ തന്നെ വായിക്കാം. നിങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്ന ഡേറ്റ് തെറ്റാണ്. ഇതിൽ ഒരു തെറ്റുമില്ല. ഒരു തെറ്റുമില്ലേ? ആ സ്വാമിയെ ഇനി വിളിക്കൂ. ആ സ്വാമിയെ വിളിക്കൂ. സ്വാമി, ഈ ഇൻക്രിമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ശരിയാണോ നോക്കൂ. ശരിയാണ്. എന്ത് ശരി? 9-5-80 എന്ന് പകരം 4-5-80 എന്നല്ലേ ഇട്ടിരിക്കുന്നത്? എക്സ്ക്യൂസ് മീ, ഇത് 9-5-80 എന്നാണ്, അല്ലാതെ 4-5-80 എന്നല്ല. കാരണം ഓർഡർ ഡേറ്റ് കറക്റ്റ് ആണ്. സംശയം തീർന്നല്ലോ. അല്ല, ഇനി പോകാനുള്ള ഉത്തരവ് തരാമോ? അപ്പോൾ ഞാൻ ആ പോകാം. വെയിറ്റ്, ആ കടലാസിന്റെ എടുക്കൂ. സാറേ, ഈ വാക്കൊന്ന് പറഞ്ഞു തരാമോ? കൺവീനിയൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ചായ കുടിക്കാൻ പോരുന്നോ? ഓഫീസർ ഇരിക്കുന്നത് എവിടെയാണ്? അവിടെയാണ്. എന്താ പേര്? എന്റെ പേര് രവി. ഞാൻ ചോദിച്ചത് ഓഫീസറുടെ പേരാണ്. എക്സ്ക്യൂസ് മീ, ഓഫീസറുടെ പേര് ദാക്ഷായണി അമ്മ. മേ കം ഇൻ. യെസ്. I see. പുതിയ അപ്പോയിന്റ്മെന്റ് ആണല്ലേ? ദേവി. അതെ. അച്ഛൻ എന്ത് ചെയ്യുന്നു? റിട്ടയർഡ് മേജറാണ്. അപ്പോൾ ഡിസിപ്ലിനെ കുറിച്ച് അധികമൊന്നും ഞാൻ പറയണ്ടല്ലോ. ഇത് സൂപ്രണ്ടിന്റെ കൈ കൊടുക്കൂ. ചെല്ലു. ബാല, ഇതാരാണ്? ദേവി. ഇപ്പോൾ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഇത് ബാലചന്ദ്രൻ, പേഴ്സണൽ സെക്ഷൻ ജോലി. സന്തോഷം. വരൂ, സീറ്റ് അറേഞ്ച് ചെയ്യും. ഏലിയാമ്മ സാറേ, ഒരു സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. വരൂ, ഇരിക്കാം. എടാ മോഹന, നീ ട്യൂണിന്റെ ജോലിയും തുടങ്ങിയോ? ആദ്യം കിട്ടിയ ചാൻസ് അല്ലേ, മിസ്സാക്കണ്ട. അല്ലേ മോഹന? ഇത് നോക്കൂ. വരട്ടെ വരട്ടെ ഏലിയാമ്മ സാറേ, അതൊക്കെ പിന്നീടാകാം. ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാമോ? യൂണിയനിൽ ചേരണം. ഇവിടെ രണ്ട് യൂണിയനുണ്ട്. സമരം ചെയ്ത അവകാശങ്ങൾ പിടിച്ചു പറ്റുക എന്നതാണ് ഞങ്ങളുടെ നയം. സേവ പിടിക്കുക എന്നതാണ് എതിർ യൂണിയന്റെ നയം. ചെറുപ്പക്കാർ മുഴുവൻ ഞങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് ദേവിയും ഞങ്ങളോടൊപ്പം ചേരണം. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഉടനെ ചേരണമെന്ന് പറയുന്നത്. അബദ്ധം പറ്റരുതല്ലോ. ഇന്ന് വേണ്ട, നാളെ മതി. ഇനി വേണമെങ്കിൽ ഏലിയാമ്മയുടെ ജോലി തുടങ്ങാം. എന്റെ കത്ത് കിട്ടിയില്ലേ? കിട്ടി. ഇങ്ങോട്ടുള്ള യാത്ര പെട്ടെന്നായിരുന്നു. നിന്നെ കാണണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചു നാളായി. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ലീവ് കിട്ടാനുള്ള പ്രയാസം. ഓഫീസിൽ നോക്കി എങ്ങനെ ഇരിക്കുന്നു? തരക്കേടില്ല. കൂട്ടുകാർക്കൊക്കെ? ബാലനും ഭാസ്കരനും അന്വേഷണം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കും എല്ലാവരെയും കാണണമെന്നുണ്ട്. ഇനിയൊരവസരത്തിലാവട്ടെ. ജോക്കർ പെണ്ണാണ്. പെണ്ണാണെങ്കിൽ നമ്മുടെ അടുത്തേ വരുള്ളൂ ആശാനെ. രാക്ഷായനെ പോലെയുള്ള പെണ്ണാണെങ്കിൽ മോഹന്റെ അടുത്തേ പോകൂ. പരദൂഷണം പറയാതെ കളിക്കാൻ നോക്ക്. പരദൂഷണം ബുദ്ധിജീവികളുടെ ലക്ഷണമാണ് അല്ലേ സ്വാമി? ഞാൻ ഈ നാട്ടുകാരനല്ല, അങ്ങോട്ട് ചോദിക്കും. ഉത്തരം പറയാമോ? ഞാൻ കൈകൊണ്ടേ ഉത്തരം പറയാറുള്ളൂ. എന്താ രവി, അച്ഛനെ കണ്ടോ? കണ്ടു. നീ പോന്നു. നിന്നെ കാത്തിരിക്കല്ലേ? ഞാൻ കളിച്ചു. എന്തോ ഇറക്കിയത്? ദേ കിടക്കണം. എന്തായത്? അച്ഛന്റെ ഒരു ഫോട്ടോയാ. നിനക്കും ഭാസ്കരേട്ടനും മറ്റന്നാൾ ഉച്ചയ്ക്ക് എന്റെ വീട്ടിലാണ് ഊണ്. എന്താ വിശേഷം? വിശേഷം ഒന്നുമില്ലെങ്കിലും വന്നൂടെ? ഞാൻ മറ്റാരെയും വിളിക്കുന്നില്ല. വീട്ടിൽ അനുജത്തി മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വെച്ചു വിളമ്പാൻ അവളെ കൊണ്ടാവില്ല. ഏട്ടാ, നേരമായല്ലോ, ഊണ് കഴിക്കണ്ടേ? എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം അങ്ങോട്ട് വരാമെന്ന് കരുതി. എല്ലാം വിളമ്പി, ഇനി അങ്ങോട്ട് വന്നാ മതി. എനിക്കിങ്ങനെ ഒരു അനുജത്തിയില്ലാതായി പോയല്ലോ. അസൂയപ്പെടാതെ. എല്ലാ സഹോദരിമാരും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഹലോ വിനു, ഇത് നമ്മുടെ അയൽവാസിയുടെ സന്തതിയാണ്. എന്താ വിനുവിന്റെ കയ്യിൽ? ചേച്ചിക്കുള്ള പെരുന്നാൾ സമ്മാനം അമ്മ തന്നയച്ചതാ. വരൂ വിനു. നിങ്ങളെന്താ വിളിച്ചിരിക്കുന്നത്? കാര്യം എന്താ? നിങ്ങൾ പ്രതിഷേധിക്കുന്നു. ഊണ് തുടങ്ങിപ്പോയതുകൊണ്ട് ഇനിയും ഉള്ളു. ബർത്ത്ഡേയുടെ കാര്യം നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നു. ഓ, അതിലൊന്നും വലിയ കാര്യം. ബാല, നീ ഒരു കാര്യം ഓർക്കണം. ലക്ഷ്മി നിന്റെ മാത്രമല്ല, ഞങ്ങളുടെ അനിയത്തിയാണ്. ഓഹോ, അച്ഛൻ മേജറാണല്ലേ? അപ്പോ പേടിക്കണമല്ലേ. അവിവാഹിതയാണല്ലേ? ഉടനെ എങ്ങാനും വിവാഹം കഴിക്കാൻ പരിപാടി ഉണ്ടോ? അതും യൂണിയൻ അറിയണോ? വേണ്ട വേണ്ട വേണ്ട, അറിയേണ്ടത് എനിക്കാണ്. തനിയെ കണ്ടൊന്ന് സംസാരിക്കണം. ഹോസ്റ്റലിൽ വന്നാൽ സൗകര്യപ്പെടുമോ? ഇവിടെ വെച്ച് പറയാമല്ലോ. രഹസ്യമുണ്ട്. എന്നാൽ അതെനിക്ക് കേൾക്കണ്ട. ഇങ്ങനെ ആയാൽ എങ്ങനെയാണ്? ഞാൻ ഇങ്ങനെയാണ്. പലരും ആദ്യം എങ്ങനെയായിരിക്കും. എവിടെ 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 പുതിയ അപ്പോയിന്റ്മെന്റ്? ദേവിയല്ലേ? ചേരണം, ഉടനെ ചേരണം. മാതൃസംഘടനയും സ്ത്രീകളുടെ സംഘടനയും. ഞാന് അതിന്റെ സെക്രട്ടറിയാണ്. പേര് പത്മനാഭൻ. ശ്രീ പത്മനാഭ വിളിക്കും. അങ്ങനെ പലരും വിളിക്കും. അതൊന്നും കേൾക്കരുത്, കേട്ടാ വീണു പോകും. സമരം ചെയ്യാത്തവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരേ ഒരു സംഘടനയാണ് മാതൃസംഘടന. അവസരം നഷ്ടപ്പെടുത്തരുത്. ചേർന്ന് കഴിഞ്ഞു. ഏ ചേർന്നു? ആ ചേർന്നു. ഏ ചതിച്ചോ? ഇനി സമയമുണ്ട് പിൻവലിക്കാൻ. ഒന്ന് മനസ്സിലെത്തിയാ മതി. അപ്പോൾ ഞാൻ പോട്ടെ. താമസ സൗകര്യമൊക്കെ എങ്ങനെയുണ്ട്? ഏലിയാമ്മയും ഞാനും ഒരു മുറിയിലാണ്. പിന്നെ എന്ത് സഹായം വേണമെങ്കിലും പറയണം. തൽക്കാലം സഹായത്തിന് ഞാനുണ്ട്. അല്ല, അതെനിക്കറിയാം. എന്നാലും ഏലിയാമ്മ സാറിന്റെ സഹായത്തിന് ഒരു പരിധി കാണുമല്ലോ. എന്തെങ്കിലും ആവശ്യം വരുമ്പോ അറിയിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. എടാ, പുതിയ ചരക്ക് എങ്ങനെ ഉണ്ടടാ? അവളെ ഞാൻ എന്റെ വലയിൽ വീഴ്ത്തും. അടിസ്ഥാനപരമായി വിവരമില്ലാത്തത് കൊണ്ടാണ് വിപ്ലവകാരികൾ നമ്മുടെ യൂണിയനെ മാതൃപേടകം എന്ന് വിളിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്. ഒന്ന് നിക്കണേ, ഇതുവരെ തന്നില്ല. എന്താണ്? വരി, മാസവരി. നമ്മുടെ യൂണിയനിൽ സ്ത്രീകളാണ് കൂടുതലും. അപ്പോ മാസവരിയെങ്കിലും മുടങ്ങല്ലേ? ഒരു മാസത്തിൽ എത്ര തവണ കൊടുക്കണം? അപ്പം ഈ മാസം കൊടുത്തു. ഞാൻ ഓർത്തില്ല, സോറി. എന്ത് നോൺസെൻസ് എഴുതി വെച്ചിരിക്കുന്നത്? ഇത് ഡിയോ ലെറ്ററിന്റെ ഡ്രാഫ്റ്റ് അല്ലേ? ഇത് എങ്ങനെ ഞാൻ സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്യും? എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ടാണ്. ഇതിനൊക്കെ എന്തിനാ പരിചയം? BA പാസ്സായിട്ടുണ്ടെന്നല്ലേ വെപ്പ്? അതിന്റെയൊക്കെ യോഗ്യതയെങ്കിലും കാണിക്കണ്ടേ? സോറി, എനിക്ക് തെറ്റുപറ്റിയതാ. സോറി പറഞ്ഞതുകൊണ്ടായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? കെട്ടിച്ചമഞ്ഞ് രാവിലെ ഇനി വന്നാ പോരാ, തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം. ദാ പോയി പുതിയ ഡ്രാഫ്റ്റ് എഴുതും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചിട്ടകത്ത് കൊണ്ടുപോയാൽ മതി. ഞാൻ സഹായിക്കാം. അപ്പനെയരു ഇതൊന്ന് കമ്പയർ ചെയ്യണമല്ലോ. ഇപ്പൊ പറ്റില്ല, ഈ ജോലി തീർന്നിട്ടാവാം. ഓ, ഇന്നലെ വന്നവരെ സഹായിക്കാനാണ് സാറിന് ധൃതി. എന്താ മിസ്റ്റർ, നിങ്ങൾ സെക്ഷനിലുള്ള മറ്റുള്ളവരൊക്കെ സഹായിക്കാൻ നടക്കുകയാണെന്ന് കേട്ടു. എന്റെ മേശപ്പുറത്ത് ഒറ്റ പേപ്പർ പോലും ബെഡിങ്ങിലില്ല. അതുകൊണ്ട് വെറുതെ ഇരിക്കുന്നതിന് പകരം മറ്റുള്ളവരെ സഹായിക്കാമെന്ന് കരുതി. ഓഹോ, അപ്പൊ നിങ്ങൾ അത്രയ്ക്ക് മഹാമനസ്കനാണോ? മഹാമനസ്കനോടൊന്നും അല്ല. വെറുതെ ഇരുന്ന് സർക്കാരിന്റെ ശമ്പളം പറ്റുന്നത് തെറ്റാണെന്ന് 1000 പ്രാവശ്യം സാറ് പറഞ്ഞിട്ടുള്ളത് ഞാനും കേട്ടിട്ടുണ്ട്. ഇന്ന് മിസ്റ്റർ ബാലേന്ദ്രൻ ലീവിലാണല്ലോ, അതുകൊണ്ട് ആ സ്ഥാനം ഏറ്റെടുത്തായിരിക്കും. ശരി ശരി, നിങ്ങൾക്ക് പോകാം. ദേവസാർ ചെയ്തു തന്ന സഹായത്തിന് നന്ദി. യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് ഞാനാണ്. സഹായിക്കാനൊരു അവസരം തന്നത് ദേവിയല്ലേ. ഊണ് കഴിക്കാൻ പോകുന്നില്ലേ? ഊണ് വാങ്ങി തരുമോ? கண்டால் இல்லம் வேண்டா, கொச்சி கண்டால் அச்சியும் வேண்டா, கொல்லம் கண்டால் இல்லம் வேண்டா, கொச்சி கண்டால் அச்சியும் வேண்டா, கல்லு கண்டால் தல்லை பிள்ளை தெல்லோளம் வேண்டே வேண்டே வேண்டே, கொல்லம் கண்டால் இல்லம் வேண்டா, கொச்சி கண்டால் அச்சியும் வேண்டா. வானத்தேக்கு பறக்கானும் மண்ணில் தண்ணே கிடக்கானும், வானத்தேக்கு பறக்கானும் மண்ணில் தண்ணே கிடக்கானும், கரையானும் சிரிக்கானும் தள்ளு கொள்ளானும், கரையானும் சிரிக்கானும் தள்ளு கொள்ளானும், கள்ளு நல்ல மறுநாளல்லோ மறுநாளல்லோ, கள்ளு நல்ல மறுநாளல்லோ மறுநாளல்லோ, கொல்லம் கண்டால் இல்லம் வேண்டா, கொச்சி கண்டால் அச்சியும் வேண்டா. பெண்ணவாள் இணங்காதே புறந்திருங்கிரிப்பல்லே தண்ணி அடி சுவாமி, பெண்ணவாள் இணங்காதே புறந்திருங்கிரிப்பல்லே தண்ணி அடி சுவாமி, கிருங்கி கிருங்கி வா கரங்கி கரங்கி வா கண்ணே பொன்னே கல்லே, கொல்லம் கண்டால் இல்லம் வேண்டா, கொச்சி கண்டால் அச்சியும் வேண்டா, கல்லு கண்டால் தல்லை பிள்ளை தெல்லோளம் வேண்டே வேண்டே வேண்டே. ജാതിക സാറ് എങ്ങനെ ബിസിയാ? എന്താ കാര്യം? ഒരു ചെറിയ മാറ്റർ ഒന്ന് ടൈപ്പ് ചെയ്യണം. ഒരാഴ്ച കഴിഞ്ഞ് പോരെ? അയ്യോ അത് പോരാ, ഇന്ന് തന്നെ മന്ത്രിയെ കണ്ട് കൊടുക്കാനുള്ളതാ, നാളെയാണെങ്കിൽ മന്ത്രി പോകും ടൂറിനായി. എവിടെ? നോക്കട്ടെ, അടിച്ചു തരാം, പക്ഷെ കൂലി തരണം. അതൊക്കെ നമ്മക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന. എങ്കിലും നമ്മുടെ പുതിയ അപ്പോയിന്റ്മെന്റ് കയ്യിൽ നിന്ന് വിട്ടുപോയല്ലോ. പക്ഷെ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, ആളൊരു കൊച്ചു സുന്ദരിയാണ്. ഓ, ആ നടത്തം കാണാൻ തന്നെ എന്തൊരഴക്. എനിക്കിപ്പോ സൗകര്യപ്പെടില്ല, സുന്ദരിമാരാരെങ്കിലും അടിച്ചു തരും. ആരാ? ദേവി ഒന്ന് കാണണം. നിങ്ങൾ എവിടുന്നാ? ഞാൻ ദേവിയോടൊപ്പം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, പേര് ദേവി. ഓ, വിളിക്കാം. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? ദേവിയുടെ പേന തിരിച്ചു തരാൻ ഞാൻ മറന്നുപോയി. പക്ഷേ ഞാൻ മറന്നുപോയില്ല, എനിക്ക് പേനയുടെ കാര്യം നല്ല ഓർമ്മയുണ്ട്. പിന്നെന്താ ദേവിയോട് ചോദിക്കാതിരുന്നത്? മറന്നുപോയ ചോദിക്കാം, പക്ഷേ മനഃപൂർവ്വം മറന്നാലോ? പേന തന്നിട്ട് പോകാമെന്ന് കരുതി. പേന തരാൻ വേണ്ടി മാത്രമല്ല വന്നതെന്ന് എനിക്കറിയാം. ഇതൊന്ന് അടിച്ചു തരണേ. കാമുകിയോട് ചോദിച്ചു, ദേവി പ്രസാദിക്കുന്നത് എപ്പോൾ? തപസ് പൂർണ്ണമാകുമ്പോൾ. കാമുകൻ തിരുത്തി, മണിയറവാതിൽ അടയുമ്പോൾ. എന്താ ഇന്നൊരു ചിരി പതിവില്ലാതെ? ഒന്നുമില്ല. എങ്കിലും രവിസാറുമായി ഇത്ര വേഗം ഇങ്ങനെ അടുത്തല്ലോ, അത്ഭുതം തന്നെ. അദ്ദേഹത്തെ പറ്റി എന്താ ഏലിയമ്മയുടെ അഭിപ്രായം? ഇനിയിപ്പോ എതിരെന്തെങ്കിലും പറഞ്ഞാൽ ഏൽക്കുമോ? തമാശ കളയൂ, ഞാൻ കാര്യമായിട്ടാ ചോദിക്കുന്നത്. നമ്മുടെ ഓഫീസിലെ ചെറുപ്പക്കാരിൽ ഏറ്റവും നല്ലവനാണ് രവിസാറ്. ഒരു ദോഷവും ഇതുവരെ കേട്ടിട്ടില്ല. ദേവിക്ക് രവിസാറിനെ വിശ്വസിക്കാം. പിന്നെ രവിസാറിന് മറ്റു ബന്ധുക്കൾ ആരുമില്ലെന്ന കാര്യം അതെല്ലാം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്നും അന്വേഷിക്കാനില്ല. ഈ സൂചനാ പണിമുടക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേന്ദ്ര നേതാവ് സഖാവ് കെ ദിവാകരനെ ക്ഷണിച്ചുകൊള്ളുന്നു. സഖാക്കളെ, തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമരത്തിനായി രണാങ്കണത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന വർഗബോധമുള്ള ധീരസഖാക്കളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. അടർക്കളത്തിൽ നാം പോരാടുമ്പോൾ കരിങ്കാലി പണി ചെയ്യുന്ന വർഗവഞ്ചകർ. നമ്മൾ കരിങ്കാലികളാണ് പോലും. ഇവന്മാരെ സമരം ചെയ്ത് ഒന്ന് നേടുന്ന കാണാവില്ല. നമുക്കായിരിക്കും എന്നുറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ആരംഭിച്ചിരിക്കുന്ന ഈ സമരം ചോരയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി അധികാരി വർഗം അണിയറയിൽ കരുനീക്കം ആരംഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പോട്ടെ. അത് പറ്റില്ല. എന്നോടൊപ്പം ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി. അയ്യോ, എനിക്ക് ഊണ് വേണം. പിന്നെ എന്ത് വേണം? കഴിക്കും. എനിക്ക് ദേവിയോട് കുറേയേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കും. അതിന് പറ്റിയൊരിടം. വൈകിട്ട് അമ്പലത്തിൽ വരാമോ? ഞാൻ വരാം. എന്താ സാറിന്റെ മുഖത്തൊരു വല്ലായ്മ? എനിക്കൊരു വല്ലായ്മയില്ല. നാളെ ഒഴിവല്ലേ, ഒരുമിച്ച് അല്പം സംസാരിക്കാം. കയറിക്കോളൂ. എന്താ ഒരു അറപ്പ്? കയറിക്കോളൂ. വെറുതെ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ പുതിയ താമസ സൗകര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് കരുതി. പുതിയതോ? ഞാൻ ഇവിടെയായിട്ട് വർഷം 3 ആയല്ലോ സാറേ. ദേവിയാകത്തില്ലേ? ദേവി അമ്പലത്തിൽ പോയിരിക്കുക. വിശേഷിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ അന്വേഷിച്ചെന്ന് മാത്രം. അപ്പൊ ഞാൻ വരട്ടെ. ഞാൻ 2 അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അത് കിട്ടാൻ കുറച്ച് താമസിക്കും. എന്തിനാ 2 അർച്ചന? നമുക്ക് 2 പേർക്കും വേണ്ടി. അല്ല, നീ ഇവിടെ എത്തിയോ? നീ സാധാരണ അമ്പലത്തിലൊന്നും പോകാത്തവനല്ലേ, ഇന്നെന്ത് പറ്റി? ആ, ഇന്നങ്ങനെ തോന്നി. നമ്മുടെ ദേവി അമ്പലത്തിൽ വരുന്നുണ്ടോ? ദേവി തൊഴിലിട്ട് തിരിച്ചു പോയല്ലോ. അല്ല, നീ തൊഴിൽ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്നാപ്പോ എനിക്ക് 2 അർച്ചന വാങ്ങാനുണ്ടായിരുന്നു. നീ വെക്കോ, ഞാനത് വാങ്ങിട്ട് വരാം. എന്നാ ഞാൻ വെയിറ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോവാം. അർച്ചന നാളെ വാങ്ങാം, നമുക്ക് പോവാം. കൊള്ളാം, നല്ല ആളാ. അർച്ചനയും വാങ്ങി വെളി വന്നിട്ട് ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയാമോ? ഞങ്ങൾ പോകുന്നു എന്ന് ഞാൻ കൈ കാണിച്ചത് കണ്ടില്ലേ? ബാലസാറിന് സൂത്രത്തിൽ അയച്ചിട്ട് വരുമെന്നല്ലേ കരുതിയത്. അതിരിക്കട്ടെ, പ്രസാദം ഇവിടെ? ദേവി ഇപ്പോഴിങ്ങോട്ട് വന്നല്ലോ. ഇങ്ങോട്ടോ? ഇവിടെ വന്നില്ലല്ലോ. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. രഹസ്യമാണ്, ഭാസ്കരേട്ടൻ പോലും അറിയരുത്. നീ ഞാനും മാത്രം അറിഞ്ഞാൽ മതി. ദേവിയെ നമുക്കൊരു ദിവസം നിന്റെ ലോഡ്ജിൽ കൊണ്ടുപോകാം. പകലാവുമ്പോ അവിടെ ആരും കാണില്ല. ബാല, എന്നെ ഇതൊന്നും കിട്ടില്ല. നീ അതിൽ പങ്കുകൊള്ളണമെന്നില്ല, ഒരു സഹായിയായിട്ട് മാത്രം മതി. എനിക്ക് ഈ സംസാരം കേൾക്കണ്ട. നീ ഇത്ര ചൂടാകുന്നതെന്തിന്? ഭാസ്കരനല്ലേ വെളിയിലേക്ക് ഇറങ്ങി. ദേവിയെ ലോഡ്ജിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ നീ ചൂടായല്ലോ. എന്താ കാര്യം? ദേവി ആ തരത്തിൽപ്പെട്ടവളല്ല, അതുകൊണ്ട് തന്നെ. പിന്നെ ഏത് തരത്തിൽപ്പെട്ടവളാ? എടാ, ഏത് മുന്തിയ തരത്തിനെ ഞാൻ കൊണ്ടുവരും. ദേവിയെ നിനക്ക് കിട്ടില്ല. ആരാടാ ഈ ദേവി? കൊടുങ്ങല്ലൂരമ്മയോ? ഒന്ന് പോടാ. നമുക്ക് ഈ വിഷയം സംസാരിക്കണ്ട. ഒരു കാര്യം നിന്നോട് തീർത്ത് പറയാം. ഈ ദേവിയെ 2 ദിവസത്തിനായി ഏതെങ്കിലും ലോഡ്ജിൽ ഞാൻ കൊണ്ട് കയറ്റും, അല്ലെങ്കിൽ എന്റെ പേര് മാറ്റി വിളിച്ചു. വെറുതെ വാചകം അടിക്കാതാ, നിനക്കതിന് സാധിക്കില്ല. ഞാനാ പറയുന്നത്. അവൾ ആരാ? നിന്റെ ഭാര്യയോ? ആരുമാകട്ടെ, നിനക്ക് അവളെ കിട്ടില്ല. എനിക്കോ? അവളെയോ? നീ എന്നെ വാശി പിടിപ്പിക്കരുത്. നിനക്കെന്നെ അറിയാമല്ലോ, എന്റെ ഇഷ്ടത്തിന് അവൾ വഴങ്ങിയില്ലെങ്കിൽ ഞാൻ അവളെ പിടിച്ചോണ്ട് പോയി. എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഞാൻ അവളെ ബലാത്സംഗം ചെയ്യുമെന്ന്. ഭാസ്കർ, ശക്തി രണ്ടെണ്ണത്തിലും വളരെ സ്വഭാവം മാറും. വിടാടാ, വിട്. എന്താണ് ഇതൊക്കെ? ദേവിയെ ഞാൻ വിവാഹിക്കാൻ പോവുകയാണ്. എടാ, നിനക്കെന്നോട് ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ? കഷ്ടം, നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നല്ല കുഴപ്പം ഉണ്ടാകുമായിരുന്നു. ഒരു കൈ தேவி, ഈ നിമിഷം മുതൽ ദേവി എന്റെ അനിയത്തിയാണ്. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്താൻ ഞാൻ മുൻകൈയെടുക്കും. ദേവിയും ദേവിയും തമ്മിൽ സ്നേഹബന്ധത്തിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ദേവിക്ക് അസുഖം തോന്നുന്ന വിധത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും. ഇന്നു മുതൽ ദേവിക്ക് സ്നേഹമുള്ളൊരു ജ്യേഷ്ഠനെ കിട്ടിയെന്ന് കരുതാം. ദേവി പോയിക്കോളൂ. ഇവിടുത്തെ ദേവിക്ക് വലിയ ശക്തി ഉണ്ടെന്നാണ് കേൾവി. അപ്പോൾ ഈ ദേവി മുറുകെ പിടിച്ചാൽ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമല്ലോ. എന്താ ദേവി മുറുകെ പിടിക്കാൻ തന്നെ തീരുമാനിച്ചു? എന്നെയല്ല, ആ ദേവിയെ. എനിക്കാവശ്യം ഈ ദേവിയെ. എന്റെ ദേവിയുടെ കണ്ണുകൾക്ക് എന്തൊരു ശക്തി! ഈ ചിരി എന്റെ രോമാഞ്ചമാണ്. ചിരിക്കില്ലേ? ചിരിക്കില്ലേ? ദേവാംഗനേ ദേവാംഗനേ, നീ ഭൂമിയിൽ എന്റെ രാഗവേണുവിലേതോ സ്വരമാധുരി ലയമായി വരൂ, ജീവനിൽ താളമായി ഉണരൂ. ദേവാംഗനേ, നീ ഭൂമിയിൽ സൗന്ദര്യമാകിയ ദേവിയിൽ ഇണങ്ങി നിന്നു നിറഞ്ഞു നിന്നു, ആ സർഗ സംഗീതധാരയുണന്നു. ആ സർഗ സംഗീതധാരയുണന്നു, അതിലൊരു ബിന്ദുവായി ഞാൻ അറിഞ്ഞു. ദേവാംഗനേ, നീ ഭൂമിയിൽ. ചന്ദ്രനും നിൻ കാലടികളെ തഴുകിയുറങ്ങാൻ കൊതിച്ചു നിന്നു. സൂര്യനും ചന്ദ്രനും നിൻ കാലടികളെ തഴുകിയുറങ്ങാൻ കൊതിച്ചു നിന്നു, കുങ്കുമത്താലവുമായി വരുന്നൊരു സന്ധ്യയും ഉഷസും നിൻ സഖിമാരായി ദേവാംഗനെ നീ ഭൂമിയിൽ എന്റെ രാഗവേണുവിലേതോ സ്വരമാധുരി ലയമായി വരൂ ജീവനേ താളമായി ഉണരൂ. പാദസരമണിഞ്ഞ കാലുകളിൽ ഞാനൊന്ന് ശുംഭിക്കട്ടെ. പരിസരം മറന്നോ? എന്റെ ദേവി അടുത്തുള്ളപ്പോൾ ഞാനെല്ലാം മറക്കും. അവര് തമ്മിൽ നല്ല ചേർച്ച. പണ്ട് നമ്മളും നല്ല ചേർച്ചയായിരുന്നു. അയ്യോ, ടൈപ്പിസ്റ്റ് സാറിനെ തെറ്റിദ്ധരിച്ചു കളഞ്ഞല്ലോ. ദേവി സാറിന് സൗന്ദര്യം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്, സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അത് ടൈപ്പിസ്റ്റ് സാറിനോടാ. വേണ്ട വേണ്ട, നേതാവിന് എനിക്കറിയാം, ഓരോരുത്തരോട് സൗകര്യം പോലെ ഓരോന്ന് പറയും. അയ്യോ തെറ്റേ തെറ്റേ, ടൈപ്പിസ്റ്റ് സാറിന് എന്റെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല അഞ്ജിത്ത. എന്താ മനസ്സിലിരിക്കുന്നത്? ഇതാ ഈ രൂപം. ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാ കേക്കോ? ഒന്നല്ല, ടൈപ്പിസ്റ്റ് സാറ് 1000 കാര്യങ്ങൾ പറഞ്ഞാലും ഞാൻ കേൾക്കും. ദേവിയെ പറ്റി നേതാവ് പുകഴ്ത്തി പറഞ്ഞല്ലോ, അവളെ നമ്മുടെ യൂണിയനിൽ ചേർക്കാൻ സാധിച്ചോ? അതിപ്പോ ചേർക്കുന്ന അവൾക്ക് കുറച്ച് ഡമ്പ് കൂടുതലാണ്, അവിടെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനിവിടെ ആണുങ്ങൾ ഉണ്ടെങ്കിലല്ലേ? അല്ല, ഞാനാരാ? ആണല്ലേ? പറഞ്ഞാ മതിയോ? അല്ല, പ്രവർത്തിച്ചു കാണിച്ചു തരാം. പക്ഷേ ദേവിസാറും ദേവിസാറും തമ്മിൽ പ്രണയത്തിനാണല്ലോ. അപ്പൊ നമ്മൾ തമ്മിലോ? എടോ, താനല്ലേടോ ആ പോസ്റ്റ് ഒട്ടിച്ചത്? എന്റെ ബാല, അതൊക്കെ യൂണിയൻ പൊളിറ്റിക്സ് അല്ലേ? ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കാനാണോ യൂണിയൻ പൊളിറ്റിക്സ്? താനൊക്കെ അടി മേടിക്കും. ബാല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അടി കൊണ്ടിട്ടില്ല, അടി കൊടിപ്പിച്ചിട്ടേ ഉള്ളൂ. മിനുവിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഭാസ്കരേട്ടൻ ഇപ്പൊ പോയില്ലല്ലോ? ഇല്ലില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ കല്യാണം പെട്ടെന്ന് നടത്തുന്നതാണ് ഭംഗി. ഇപ്പൊ തന്നെ വേണ്ട പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞു. നോക്ക്, എനിക്കൊന്നേ പറയാനുള്ളൂ, ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചാൽ பெண்குட்டிக்கான தோஷம். നിനക്കാണെങ്കിൽ മറ്റു പ്രാരാബ്ദങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കഴിയുന്നതും വേഗം ഒരു കുടുംബജീവിതം തുടങ്ങുന്നതാണ് നല്ലത്. ദേവിയും വിവാഹകാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അച്ഛനോട് ഞാൻ ഈ കാര്യം എങ്ങനെ പറയും? അതിന് നീ ഭയപ്പെടണ്ട, ഞങ്ങളുണ്ട്. നാളെ തന്നെ അച്ഛനെ കാണാം. എന്താ ഭാസ്കരേട്ടാ? എന്റെ ദേവിക്കൊരു വിവാഹ സമ്മാനം ഞാൻ മുൻകൂട്ടി തരികയാണ്. എന്താ ഇത്? ഇത് ദേവിക്ക് ഏറ്റവും ഇണങ്ങിയ വേഷമായിരിക്കും. ഇതുടുത്തു വേണം ആദ്യ രാത്രിയിൽ മണിയറയിലേക്ക് കടന്നു വരാം. എന്താ ഭാസ്കരേട്ടാ പോയ കാര്യം? എല്ലാ കാര്യവും സംസാരിച്ചില്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറയാ, അമ്മാവനോടൊരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. വാട്ട്? അമ്മാവനോ? നിങ്ങൾ ആരാ? ഞങ്ങൾ ആരാണെന്ന് പറയാം, ഇരിക്കണം. ഓ, ലൈക്ക് ദാറ്റ്. ഞങ്ങൾ ദേവിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാ. എന്റെ പേര് ബാലചന്ദ്രൻ, ഇദ്ദേഹം മിസ്റ്റർ ഭാസ്കർ, ഓഫീസ് സൂപ്രണ്ട്. പുറത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ചേട്ടൻ. കാര്യം കുറച്ച് ഗൗരവമുള്ളതാണ്. അത്ര ഗൗരവമൊന്നുമില്ല. നമ്മുടെ ദേവിയുടെ വിവാഹകാര്യം. വിവാഹകാര്യമോ? ദേവിയോടൊപ്പം ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, പേര് രവി. ആ രവിയും ദേവിയും തമ്മിൽ ചെറിയൊരു പ്രേമബന്ധത്തിലാണ്. ഓഫീസിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ആ നിലയ്ക്ക് അവരുടെ വിവാഹം ഉടനെ അങ്ങ് നടത്തുന്നതല്ലേ ഭംഗി. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? എന്റെ മകളെ ആര് വിവാഹം കഴിക്കണമെന്ന് എനിക്കറിയാം. രവി നല്ല പയ്യനാണ്. ബന്ധുക്കളായിട്ട് രവിക്ക് ആരുമില്ല, ഏകനാണ്. അതുകൊണ്ട് അമ്മായി പോരിന്റെയോ നാത്തും പോരിന്റെയോ പ്രശ്നമേ വരുന്നില്ല. ആരുമില്ലാത്തതിന് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ളതല്ല എന്റെ മകൾ. ബാലം പറഞ്ഞത് മേജർ ശേഖറിന്റെ മകളെ ആര് വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് മേജർ ശേഖറാണ്. അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? ആരുടെ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. ചൂടാകാതെ അമ്മാവ, ചെറുപ്പക്കാർ ചൂടാകാൻ മനസ്സിലാക്കാം. ഡോണ്ട് ബി സിലി. ഞാൻ പറയുന്നത് ഒന്ന് ശാന്തമായി കേൾക്കണം. ദേവിയും തമ്മിൽ മാനസികമായി അടുത്ത സ്ഥിതിക്ക് അവരുടെ വിവാഹം ഏറ്റവും വേഗത്തിൽ നടത്തി കൊടുക്കുന്നതല്ലേ ഒരു അച്ഛന്റെ കടമ. ലുക്ക് ഹിയർ, ഐ നോ അബൌട്ട് മൈ റെസ്പോൺസിബിലിറ്റി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം നടക്കില്ല. തീർച്ചയാണോ? മേജർ ശേഖറിന്റെ തീരുമാനത്തിന് ഇന്ന് വരെ മാറ്റം ഉണ്ടായിട്ടില്ല. മകളുടെ ഭാവിക്ക് വേണ്ടി ആ തീരുമാനം മാറ്റിക്കൂടെ? നമുക്ക് കുറച്ചുകൂടി ശാന്തമായ ഒരു തീരുമാനം എടുക്കാം. ബോയ്സ്, നിങ്ങൾ എന്റെ മകളുടെ ഓഫീസിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇറക്കി വിടുന്നില്ല. യു മേ ഗോ നൗ. അപ്പോൾ ഈ വിവാഹം നടക്കില്ലെന്നാണോ സാർ പറയുന്നത്? അതെ, നടക്കില്ല. വളരെ മുമ്പ് തന്നെ അവളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. മേജർ ശേഖർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. ദേവിയുടെ വിവാഹം നടക്കും, എന്നാൽ അത് മേജർ ശേഖർ നിശ്ചയിച്ചതായിരിക്കില്ല. നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. ഗെറ്റ് ലോസ്റ്റ്. രവി, എന്ത് വന്നിരുന്നാലും നേരിടാനുള്ള മനക്കരുത്ത് വേണം. വെറുതെ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല. രവി, ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തും. നിനക്ക് അവളെ രജിസ്റ്റർ മാനേജ് ചെയ്യാൻ ധൈര്യമുണ്ട്? ഈ ഇരിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിന്റെ പുറകെ നിൽക്കും. എനിക്ക് ധൈര്യമുണ്ട് ബാല, ധൈര്യമുണ്ട്. ദേവി പോയല്ലോ. ഇന്നലെ രാത്രി അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. പെട്ടെന്ന് പോയതിന്റെ കാരണം വല്ലതും അറിയൂ? എനിക്കറിയില്ല. ഇവിടെ വരൂ. മേജർ ശേഖരല്ലേ ഇവിടെ? അദ്ദേഹം വീട് ഒഴിഞ്ഞു പോയി. ഓഹോ, എങ്ങോട്ട് അറിയില്ല. നീ ഇങ്ങനെ നിരാശനായി ഓഫീസിൽ പോകാതെ കിടക്കുന്നത് കൊണ്ട് കാര്യമില്ല. ആദ്യം അവൾക്കൊരു കത്തയക്ക്, അവളുടെ മറുപടി അറിയട്ടെ. ആ, ഞാൻ ഓഫീസിൽ പോട്ടെ. സാറേ, സാറിന്റെ കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞു. വിഷമങ്ങളൊക്കെ മറക്കാൻ പറ്റിയ മരുന്നാണിത്. ഞാനിത് കഴിക്കില്ലെന്ന് അനന്തൻ അറിയില്ലേ? അറിയാം, എങ്കിലും ഇപ്പോൾ അല്പം കഴിച്ചു നോക്കൂ. രവി, രവി, നീ മദ്യപിച്ചു. ഗോപി, എടാ ഗോപി, എടാ ആരാണെങ്കിലും മദ്യം വാങ്ങിച്ചു കൊടുത്തോ? എനിക്ക് അറിഞ്ഞൂടാ സാർ. പിന്നെ മറ്റാരെങ്കിലും ഇവിടെ വന്നോ? ആരും വന്നില്ല സാർ. ഓടാ, ഭാസ്കരേട്ടാ, കപ്പലിനൊക്കെ ഇവൻ തന്നെയാ. ചർച്ച വെക്കടാ, കുത്തിയിടണം. അന്നന്താടി മേലാലിട്ട് ആവർത്തിച്ചാല് ഇനി ഗേറ്റിന് ഇപ്പുറത്ത് കടത്തില്ല, പറഞ്ഞേക്കാം. എരുമമോണൻ, അവനെയൊന്നും കുറ്റം പറയണ്ട. എനിക്ക് തനിച്ചു പോയി കുടിക്കാൻ അറിയാം. രവി, എന്താ മോഹന? രവി സാറിന്റെ കാര്യം അറിഞ്ഞോ? എന്തു പറ്റി? ഇപ്പൊ 24 മണിക്കൂറും കുടിയാ. കഷ്ടം, എന്തുമല്ല മനുഷ്യനായിരുന്നു. മോഹനൻ അത്തരം കൂട്ടുകെട്ടിലൊന്നും പെടരുതേ. അയ്യോ, ഞാനതിലൊന്നും പെടില്ല. മോഹനൻ നല്ല പയ്യനല്ലേ? അല്ലേ? മോഹൻ എന്താ എന്റെ വീട്ടിലേക്ക് വരാത്തത്? ഇഷ്ടമല്ലേ? വീട്ടിൽ വന്നാൽ എന്തൊക്കെ തരും? മോഹൻ എന്ത് വേണം പറയട്ടെ? പറയൂ. അലുവ, ദേവിയുടെ വല്ല വിവരമുണ്ടോ? ഞാൻ 2 കത്തയച്ചു, ഒന്നിനും മറുപടിയില്ല. രവി സാറിന് അവളുടെ കത്ത് വല്ലതും വരാറുണ്ടോ? രവിക്കും അവളുടെ മറുപടിയൊന്നുമില്ല. ദേവിയാണെങ്കിൽ ലീവ് സ്റ്റേഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. സംഭവങ്ങൾ എങ്ങനെ നീങ്ങുമെന്ന് ഒരു പിടിയില്ല. രവി സാറിന്റെ നില? രവി ിയ നിന്നെ ഈ നിലയിൽ കാണാൻ ഭാസ്കരേട്ടന് കരുത്തില്ലടാ. രവിയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഭാസ്കരേട്ട. അവനെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. എങ്ങനെ രക്ഷിക്കാനാ? പറഞ്ഞാൽ അനുസരിക്കണ്ടേ? ദേവിക്കൊരു മറുപടി അയക്കാമായിരുന്നു. ഒരുപക്ഷേ രവി പറയുന്നത് പോലെ അവളുടെ മുറച്ചെറുക്കനുമായുള്ള വിവാഹം നടന്നിരിക്കും. ഇനി ബലാത്കാരമായിട്ടെങ്കിലും അവനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിച്ചാലോ? ദേവിയെ കുറിച്ചുള്ള ഓർമ്മ നശിക്കാതെ അവൻ ഇനിയൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന് ബാലന് തോന്നുന്നുണ്ടോ? ഓ, നീയാണോ? നീയൊക്കെ ഇവിടെ ഇരുന്ന് സുഖമായി മദ്യപിക്കുകയാണല്ലേ? എന്നെ തഴഞ്ഞിട്ട് രവി, നീ അവിടെ ഇരിക്കും. ഞാൻ എന്തിനിരിക്കണം? ദേവി എനിക്ക് കിട്ടാതാക്കിയത് നീയല്ലേ? രവി, അവളെ ഈ ലോഡ്ജിൽ കൊണ്ടുവരാൻ പരിപാടിയിട്ടവനടാ നീ. അത് നടക്കാത്തതിനുള്ള പ്രതികാരം എന്നോട് തീർത്തു. എടാ ഇപ്പൊ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവും. ഭാസ്കരേട്ടാ, എനിക്ക് കുറച്ച് രൂപ വേണം. എന്തിനാ? മദ്യപിച്ച് കളയാനല്ലേ? അനിയ, നിന്നെ സ്നേഹിച്ചു പോയി എന്നതുകൊണ്ട് നീ ഞങ്ങളിങ്ങനെ ശിക്ഷിക്കണം? വെറും ഒരു പെണ്ണിനു വേണ്ടി ജീവിതം കളയാനാണോ നിന്റെ ഭാവം? ദേവി, എനിക്ക് വെറുമൊരു പെണ്ണ് മാത്രമല്ല ഭാസ്കരേട്ട. അവളുടെ വിവാഹം കഴിഞ്ഞിരിക്കുമെന്ന് നീ തന്നെ പറയുന്നു. ഇനി അവൾക്ക് വേണ്ടി കാത്തിരിക്കണം? അവളെന്റെ എല്ലാമായിരുന്നു. അവളെ എനിക്ക് മറക്കാൻ കഴിയില്ല. കാവും മരളി പൂമരവും അന്തി വിളക്കുകളും മഴകും ആർത്തറയും കാവും മരളി പൂമരവും അന്തി വിളക്കുകളും മഴകും ഒഴുകും കാൽത്തളതൻ ചിരിയും ഓർമ്മയിൽ ഇനിയും മറക്കുവാനോ ദേവി ദേവി സ്മൃതികൾ നിഴലുകൾ തേങ്ങും മനസ്സിൽ മായാതെ എഴുതിയ കഥകൾ മറക്കുവാനോ ദേവി സ്മൃതികൾ നിഴലുകൾ. എങ്ങനെയായാലും അവനെ കണ്ടുപിടിക്കും. ഇങ്ങനെ പോകാൻ അനുവദിക്കരുത്. ആ ട്രാൻസ്പോർട്ട് കാരേജിനടുത്ത് തല്ലിപ്പൊളി കമ്പനിയായി വാറ്റുചാരായ അടിച്ച് ഇരിപ്പാണ്. അവിടെ തന്നെ കാണുന്നു. നിനക്കെങ്ങനെ അറിയാം? അവിടെ തന്നെ കാണുമെന്നേ. എന്നാൽ ഇനി ഒട്ടും വൈകണ്ട, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. വടവല അല്പം കുടിക്ക്. ഞാൻ കുടിക്കാൻ വന്നതല്ല, നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. ഓ, ഒരു പുതിയ രക്ഷിതാവ് വന്നിരിക്കുന്നു. നിനക്കതിന്റെ യോഗ്യണ്ട. നീ ഇങ്ങനെ നശിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് നീ മിരക്കണമെന്നില്ല രവി. നിന്നെ ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോയാൽ അവൻ വീണ്ടും വെളിയിൽ പോകും. അതിൽ സംശയിക്കാറുണ്ടോ? അവനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം. അവിടെ ആവുമ്പോ ട്രീറ്റ്മെന്റ് കാര്യം നോക്കാൻ ലക്ഷ്മി ഉണ്ടല്ലോ. ലക്ഷ്മിക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ ബാല? അവൾക്ക് എന്ത് ബുദ്ധിമുട്ട്? അവൻ കുറച്ചു ദിവസം എന്റെ കൺട്രോളിൽ നിന്നാലേ ശരിയാകും. കൈക്ക് ചെറിയൊരു പരുക്കുണ്ട്, കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കണം. ഈ ചേട്ടൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, ഈ പാലെങ്കിലും കൊടുക്കണം. അവൻ നല്ല ഉറക്കമാണ്, ഇപ്പൊ ഉണത്തണ്ട, ഞാൻ പിന്നെ കൊടുത്തോളാം. എങ്ങനെയാണ് ഈ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചത്? ഒന്നുമില്ല, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. ആ, നീ പോയി തണുത്ത എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരും. ഇതാ കാപ്പി, ചൂടാറും, കുടിക്കൂ. എനിക്ക് കാപ്പിയൊന്നും വേണ്ട. എന്താ, അവൻ കാപ്പി കുടിച്ചില്ലേ? വേണ്ടെന്ന് പറഞ്ഞു. കാപ്പിടിക്കും. നീ എന്താ കാപ്പി വേണ്ടെന്ന് പറഞ്ഞത്? നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിലുള്ള പ്രതിഷേധമാണ്. ഇത്രയും കാലമായിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ലേ? നിന്റെ ഇന്നത്തെ എല്ലാ വിഷമങ്ങളും എനിക്കറിയാം. പക്ഷെ അതിന്റെ പേരിൽ നീ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുറച്ചു ദിവസം നീ ഇവിടെ താമസിച്ചേ പറ്റൂ, അതെനിക്ക് നിർബന്ധമാണ്. എന്താ ഏട്ടാ? അവന് സമയാസമയങ്ങളിൽ മരുന്ന് കൊടുക്കും. ഞാൻ നേരത്തെ വരാം. ഇതാ മരുന്ന്, കഴിക്കൂ. മരുന്നൊക്കെ ഞാനെടുത്ത് കഴിച്ചോളാം, എനിക്ക് അവരുടെ സഹായം വേണ്ട. എന്താ വിനു, ഇന്നലെ എന്നെ ചേട്ടൻ പോയോ? ചേച്ചി, ഏത് ചേട്ടൻ? കൈയൊടിഞ്ഞു വന്നില്ലേ ആ ചേട്ടൻ? ആ ചേട്ടൻ അകത്ത് കിടപ്പുണ്ടല്ലോ. ആ ചേട്ടന്റെ കൈ എങ്ങനെ ഒടിഞ്ഞേ ചേച്ചി? അത് ക്രിക്കറ്റ് കളിക്കുമ്പോ ഒടിഞ്ഞതാ. ചേച്ചി കള്ളം പറയായിരിക്കും. എന്നാ വിനു തന്നെ പോയി ചോദിച്ചു നോക്കൂ. ക്രിക്കറ്റ് കളിച്ച ഒടിഞ്ഞതല്ലേ? ആര് പറഞ്ഞു? ലക്ഷ്മി ചേച്ചി പറഞ്ഞല്ലോ. അതൊന്നും എടുക്കരുത്. ഏട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ ചേട്ടൻ കഴിക്കില്ലെന്ന്. എന്നെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. അവന്റെ ദേഷ്യമൊക്കെ എന്നോടാണ്. 2-3 ദിവസം കഴിയുമ്പോ തനിയെ മാറിക്കൊള്ളു. ഒന്നുമില്ല, നീ ഉറങ്ങിക്കൂ. കോഴിക്കോടല്ലേ, ദാക്ഷാരിയന്മാർ അവിടെയും കാണും. ഒരു കൈ നോക്കണം. വാസ്തവം പറയാമല്ലോ, ഞാൻ യഥാർത്ഥത്തിൽ മോഹിച്ചത് ദാക്ഷാരിയമ്മയാണ്. ഇത്ര പെട്ടെന്നൊരു ട്രാൻസ്ഫർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ത് ചെയ്യാം, ദിസ് ഈസ് മൈ ഫേറ്റ്. പാവം ആ രവിസാറിനോടൊന്ന് യാത്ര ചോദിക്കാൻ പോലും പറ്റിയില്ല. എന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. അപ്പൊ സ്വാമി താമസിക്കണ്ട, ഞാൻ പോട്ടെ. ശരി ശരി. പൊടിക്കുപ്പി മറന്നിട്ടില്ലല്ലോ? ഉണ്ട്. ഓക്കെ ഓക്കെ, ശരി ശരി. ലക്ഷ്മി നിൽക്ക്. ലക്ഷ്മിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. കൊള്ളാവുന്ന തറവാടിൽ നിന്നാണ്. തറവാടൊന്നും ഇക്കാലത്ത് വലിയ പ്രശ്നമല്ല ഭാസ്കരേട്ടാ, പെണ്ണിനെ നോക്കുന്ന പയ്യനായിരിക്കും. എല്ലാവർക്കും ബാലന്റെ അഭിപ്രായം ആയിക്കൊള്ളണം എന്നില്ലല്ലോ. ഞായറാഴ്ച അവരെല്ലാരും കൂടി കാണാൻ വരുന്നുണ്ട്, ഒരുങ്ങി നിന്നോളണം. എനിക്ക് പണമല്ല പ്രശ്നം, കുടുംബം നന്നായിരിക്കണം. ഇപ്പൊ തറവാടിത്തൊന്നും വേണ്ട, ദുബായ് പണം മാത്രം മതി. ചെറുക്കം കാപ്പി കുടിച്ചു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന് അർത്ഥം. നിന്നോട് ഓടരുതെന്ന് പറഞ്ഞില്ലേ? ഇതാരാ മനസ്സിലായില്ലോ? എന്റെ സുഹൃത്ത് രവി. ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ചു ദിവസമായിട്ട് അവൻ ഇവിടെയാണ് താമസം. ബാല, ഞാനൊന്ന് ആലോചിക്കുകയാണ്. കൈഭേദമായി നാളെ മുതൽ ഓഫീസിലും പോകണം. ആ സ്ഥിതിക്ക് നാളെ തന്നെ ലോഡ്ജിലേക്ക് താമസം മാറ്റാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ലക്ഷ്മിയുടെ വിവാഹവുമല്ലേ. ഇത്രയും ആയ സ്ഥിതിക്ക് കല്യാണം കഴിഞ്ഞിട്ട് മാറിയാൽ മതി. നീ ഇവിടെ ഉള്ളത് എനിക്കൊരു സഹായമാണ്. ആ, നീ കിടന്നുറങ്ങാൻ നോക്ക്. രവി, വേഗം ഡ്രസ് ചെയ്യേ. നമുക്ക് പോകുന്ന വഴിക്ക് ആ പ്രസ്സിൽ കയറണം. ഇൻവിറ്റേഷൻ കാർഡ് അടിക്കാൻ കൊടുത്തിട്ട് വേണം ഓഫീസിൽ പോകാൻ. ബാലനില്ലേ? എന്താ ഭാസ്കരേട്ടാ? ബാലൻ വിഷമിക്കരുത്. എന്തുപറ്റി? ലക്ഷ്മിയുടെ വിവാഹം അത് നടക്കില്ല. കാരണം അത് അവർ ആവശ്യപ്പെട്ടതെല്ലാം നമ്മൾ കൊടുക്കാമെന്ന് സമ്മതിച്ചല്ലേ? പയ്യന് ലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞു. പിന്നെന്താണ് കുഴപ്പം? കുഴപ്പമൊന്നുമല്ല. പിന്നെന്താണെന്ന് പറയൂ. ഞാനത് ബാലനോട് പറയൂ. ഭാസ്കരേട്ടാ, അവർക്കൊരു സംശയം, ലക്ഷ്മിയും ദേവിയും തമ്മിൽ മറ്റെന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അതുകൊണ്ട് ഈ വിവാഹം വേണ്ടെന്ന് അവർ തീർത്തു പറഞ്ഞു. എന്റെ കല്യാണം അങ്ങേയറ്റം പൊടിപൊടിക്കണമെന്ന് വിചാരിച്ച ആളല്ലേ രവിചേട്ടൻ. എന്നിട്ടിപ്പോൾ ആ മനുഷ്യൻ കാരണമാണ് ഈ വിവാഹം നടക്കാതെ പോയതെന്നറിഞ്ഞാൽ ആ ചേട്ടൻ എങ്ങനെ സഹിക്കും? അതും ഇല്ലാത്തൊരു കാരണം പറഞ്ഞ്. ഏട്ടൻ അതും ഇതും ആലോചിച്ച് വിഷമിക്കണ്ട. ഓഫീസിൽ പോകാൻ സമയമായില്ലേ? രവിചേട്ടൻ ഇപ്പോ കാപ്പി കുടിക്കാൻ വരും. ഏട്ടൻ ഒന്ന് എണീക്കൂ. ഇല്ല, ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല. ആരെയും സംശയിക്കാൻ എളുപ്പമാണ്. ഞാനും രവിചേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഏട്ടൻ അറിയാമല്ലോ. ഈ സംശയത്തിന്റെ പേരിൽ ഈ വിവാഹം വേണ്ടെന്ന് പറയുന്നെങ്കിൽ അത് പോകട്ടെ. എനിക്കിപ്പോൾ വിവാഹം വേണ്ട. ഏട്ടന് ഞാനൊരു ഭാരമാകില്ലല്ലോ. വിവാഹം മുടങ്ങിയതിന്റെ കാരണം രവിചേട്ടനെ അറിയിക്കരുത്. ഞാൻ കേട്ടു. ഇനി എന്നെ തടുക്കരുത്. നിന്റെ സഹോദരിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് പോകണം. എനിക്കൊരപേക്ഷയേ ഉള്ളൂ. നിനക്കെങ്കിലും സത്യമറിയാമല്ലോ. രവി, ണല്ലേ എങ്കിലത് നേരത്തെ ആകാമായിരുന്നു. ഞാൻ കാരണം ഇനി കുടുംബം വേദനിക്കരുത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പോകണം. ഇവിടെ നിന്നിറങ്ങിപ്പോയാൽ എന്റെ വിവാഹം നടക്കുമെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ചേട്ടന് എന്നെ സ്വീകരിച്ചൂടെ? നീ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിന്റെ അനുജത്തെ ഞാൻ വിവാഹം കഴിക്കാം. നിനക്ക് സമ്മതമാണോ? ഈ മൂക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നൊന്നും ഇഷ്ടമല്ലേ? എല്ലാം എല്ലാം. ചേട്ടാ, ചേട്ടാ, കാലം നീയും തന്നെ ഒറ്റയ്ക്ക് രവിയൊന്നില്ലേ? അവരെ ഒരു ഹണിമൂൺ ട്രിപ്പിന് അയച്ചു. 4-5 ദിവസം കഴിഞ്ഞാൽ വരും. അല്ല കല്യാണം കഴിഞ്ഞപ്പോ ആളങ്ങ് മാറിപ്പോയല്ലോ. ഈ വേഷം വേണമെന്ന് ഇവക്ക് വലിയ നിർബന്ധം. ആ വരൂ ചേട്ടാ, നമുക്ക് പോകാം. രവിച്ചേട്ടൻ എന്താ അവിടുന്ന് പഠിച്ചു? പഠിക്കാതിരിക്കാൻ പറ്റുമോ മോളെ? പെണ്ണില്ലാത്തവർക്കും ജീവിക്കണ്ടേ? ദേവി, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? വരൂ വരൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. രവിയേട്ടന് സുഖം തന്നെയല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? സ്ഥലത്തില്ലേ? ട്രാൻസ്ഫോർമറ്റ് ആയോ? ഇല്ല. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ദേവി വിഷമിക്കരുത്. രവിസാറിന്റെ വിവാഹം കഴിഞ്ഞു. എന്താ നീ പറയുന്നത്? ഇപ്പോ ബാലൻ സാറിന്റെ സഹോദരിയുടെ ഭർത്താവാണ് രവി സാർ. ദേവി നഷ്ടപ്പെട്ടു എന്ന് കരുതി തകർന്ന ആ മനുഷ്യന് ഒരു ജീവിതം നൽകാൻ ഈ ബന്ധത്തിന് കഴിഞ്ഞു. ഞാനിനി എന്ത് ചെയ്യും ഭാസ്കരേട്ടാ? ദേവി, ദേവിക്കൊരു കത്തെങ്കിലും അയക്കാതിരുന്നത് തെറ്റായിപ്പോയി. അങ്ങനെ പറയരുത് ഭാസ്കരേട്ട. ഞാൻ നിശ്ചയിച്ച വിവാഹം നിനക്ക് എന്തുകൊണ്ട് നടത്തിക്കൂടാ? ഈ വിവാഹം എന്നോട് ചോദിക്കാതെ ഡാഡി എങ്ങനെ നിശ്ചയിച്ചു? ഇന്നലെ വരെ നടന്ന ഒരു കാര്യങ്ങളും നിന്നോട് ചോദിച്ചാണല്ലോ ഡാഡി തീരുമാനിച്ചത്. പക്ഷെ വിവാഹക്കാര്യം അങ്ങനല്ലല്ലോ ഡാഡി. എന്നോട് തർക്കിക്കാനാണോ നിന്റെ ഭാവം? മാനസികമായി അടുത്തെറിഞ്ഞ ഒരു പുരുഷനെ ഞാൻ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ ഡാഡി? എന്റെ രവിച്ചേട്ടൻ ഹൃദയമുള്ളവനാണ്. ഡോണ്ട് ബി സില്ലി. രവിച്ചേട്ടനെ കുറിച്ച് ഡാഡിക്ക് അറിയാത്തതുകൊണ്ടാണ്. ആരും ഇല്ലാത്ത തെണ്ടിയെ കുറിച്ച് എന്തറിയാനാണ്? എനിക്ക് രവിച്ചേട്ടനെ അറിയാം, രവിച്ചേട്ടൻ എന്നെ അറിയാം. എന്തു പറഞ്ഞത്? അതെ ഡാഡി, എന്റെ മരണം വരെ രവിച്ചേട്ടൻ എനിക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ നിശ്ചയിച്ച വിവാഹം എന്നോട് ക്ഷമിക്കൂ, അത് നടക്കില്ല ഡാഡി, നടക്കില്ല. ഒന്നിന് പകരം 1000 കത്തുകൾ ഞാൻ എഴുതി. അതിലൊരെണ്ണം പോലും പോസ്റ്റ് ചെയ്യാൻ എന്റെ അച്ഛൻ സമ്മതിച്ചില്ല. ആ മനുഷ്യന്റെ മരണം വരെ. കരയാതിരിക്കൂ. ഒരു ദുർബല നിമിഷത്തിലാണ് രവിയുടെ വിവാഹം നടന്നത്. നീ ഇനി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലരുത്. കടന്നു ചെന്നാൽ ബാലന്റെ സഹോദരിയുടെ ജീവിതമാണ് തകരുന്നത്. ഞാൻ കാരണം അവരുടെ ജീവിതം തകരാൻ പാടില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ ദേവി ട്രാൻസ്ഫർ വാങ്ങി നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. ഞാൻ സ്നേഹിക്കുന്ന എന്റെ രവിയേട്ടനെ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള അവകാശമെങ്കിലും എനിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ദേവിയെ കാണുമ്പോൾ നീ സംസാരിക്കുകയോ പരിചയഭാവം പുതുക്കുകയോ അരുത്. ഇല്ല, ഞാൻ സംസാരിക്കില്ല. ഇത് സത്യമാണോ? ഇല്ല, ഇത് സത്യം, സത്യം. ഇന്ന് വൈകുന്നേരത്തെ പ്രോഗ്രാം എന്താണെന്നറിയാമോ? പറഞ്ഞാലല്ലേ അറിയൂ. സിനിമ ഞാനിന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വരും, റെഡിയായി നിൽക്കണം. രവി, നീ ഇനിയും റെഡിയായില്ലേ? ഒരു നിമിഷം, ഞാൻ എത്തിക്കഴിഞ്ഞു. തെറ്റുണ്ടാവുമെന്ന് സംശയിക്കണ്ട. അവർ തമ്മിൽ അടുക്കില്ലെന്നും സംസാരിക്കില്ലെന്നും അവൾ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്. അത് ശരിയായിരിക്കാം ഭാസ്കരേട്ടാ, പക്ഷെ അവൻ അങ്ങോട്ട് പോയി സംസാരിച്ചാലും അവർ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം നമുക്കറിയാവുന്നതല്ലേ. ഏതായാലും രവിയുടെ ഇനിയുള്ള പെരുമാറ്റങ്ങൾ ഏതു വിധത്തിലാണെന്ന് നോക്കാം. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, തൽക്കാലം ഇതൊന്നും കണ്ടതായി ഭാവിക്കരുത്. പരാതിയൊന്നും പറയരുത്. എന്താ ആലോചിച്ചിരിക്കുന്നത്? നമുക്ക് സിനിമയ്ക്ക് പോണ്ടേ? ലക്ഷ്മി, എനിക്ക് മൂടില്ല, നല്ല തലവേദനയുണ്ട്. എന്തു പറ്റി? പനിയുണ്ടോ? പനിയൊന്നും ഇല്ലല്ലോ. തലവേദനയ്ക്കുള്ള മരുന്നെടുത്തേട്ടെ. വേണ്ട, തനിയെ മാറിക്കോളൂ. ഞാൻ വെറുതെ ഒരുങ്ങി നിന്നത് മിച്ചം. ഇപ്പൊ തലവേദന കുറവുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? വേണ്ട. ഒന്നും കഴിക്കാതെ കിടന്നാലോ? ലൈറ്റ് അണച്ചിട്ട് കിടന്ന് ഉറങ്ങൂ. ഏറ്റവും വേദനിക്കാൻ പോകുന്നത് ഞാനാണ്. ദേവി കാരണം എന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഇനിയും ദേവി ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. പറയൂ, ഞാനിനി എന്ത് ചെയ്യണം? ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി ദേവി തിരിച്ചു പോകണം. ഇനിയും താമസിച്ചാൽ എന്റെ സഹോദരിയുടെ ജീവിതമായിരിക്കും തകരുന്നത്. ചേട്ടാ, രവിച്ചേട്ടൻ എവിടെ? അവൻ വഴിയിൽ തങ്ങി. വൈകിയത് കുടിച്ചോ? നീ ആരാ ചോദിക്കാൻ? കുടിച്ചു. വരൂ, ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്. ചേട്ടൻ അങ്ങോട്ട് വന്ന് കഴിച്ചാലെന്താ? എന്നാൽ എനിക്ക് വേണ്ട. ചേട്ടന് വല്ലാത്ത മാറ്റം. കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? നിന്നോട് എന്തിനാ പറയുന്നത്? പറയണം, എനിക്ക് കേൾക്കണം. എന്നും ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടന്നാൽ എനിക്ക് സൗകര്യമുള്ളതുപോലെ നടക്കും. അങ്ങനെ നടന്നാ പറ്റില്ലല്ലോ. നീ പോയി നിന്റെ ജോലി നോക്ക്. മനസ്സില്ല. മിസ്റ്റർ രവി, ദേവി അകത്തുണ്ട്. അവൾക്ക് നിങ്ങളെ കാണാൻ തീരെ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. എക്സ്ക്യൂസ് മീ, ദേവിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അവളെ അന്വേഷിച്ച് മേലാൽ ഇവിടെ വരരുത്. എല്ലാം തുറന്ന് സംസാരിക്കണം. അതല്ലാതെ നാം രണ്ടുപേരും ജീവനോടെ ഇവിടെ ഒന്നും പോകില്ല. എന്റെ മനസ്സിനെ തകർക്കരുത്. എന്റെ രവിച്ചേട്ടന്റെ മുഖം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ ഒതുങ്ങി കഴിയട്ടെ. കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്കിനി ഒന്നിക്കാൻ കഴിയില്ല. ദേവിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ദേവി മറ്റൊരു വിവാഹം കഴിക്കും. തീർച്ചയായിട്ടും എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. വിവാഹം ഈ ജന്മത്തിലേക്ക് ഉണ്ടാവില്ല. എനിക്ക് വേണ്ടി കൂടുതലൊന്നും പറയരുത്. രവിച്ചേട്ടന്റെ ജീവിതത്തിന് ഞാൻ ഒരിക്കലും തടസ്സമാവില്ല. എന്റെ ഹൃദയത്തിൽ രവിച്ചേട്ടന് മാത്രമേ സ്ഥാനമുള്ളൂ. എന്റെ ഭാര്യ പാവമാണ്. അവളെനിക്ക് സ്നേഹവുമാണ്. പക്ഷേ എന്റെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ നിന്റെ മുഖം മാത്രം നിലനിൽക്കും. രവിച്ചേട്ടന് മറക്കാൻ എനിക്ക് ജന്മം സാധിക്കില്ല. എനിക്ക് ദേവിയെ മറക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആർക്കും ആരെയും മറക്കാൻ കഴിയില്ല ലക്ഷ്മി. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. എന്നെ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാം. എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുത്തരുത് ലക്ഷ്മി. ദേവി എനിക്കറിയാം. രവിച്ചേട്ടന്റെ കാമുകയല്ലേ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഇത് സഹിക്കുമോ ലക്ഷ്മി? ഞാനൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. ദേവി എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറില്ലായിരുന്നു. ഞാനാണ്. എന്തിനെന്നെ ഒളിക്കുന്നു? ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിരിക്കാം. വിട്ടുപിരിയാൻ വയ്യാത്തൊരു കാമുകയുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്നെ എന്തിന് വിവാഹം കഴിച്ചു? നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്നെ ഉപദേശിക്കണ്ട. നിങ്ങൾ ഒരു സ്ത്രീയാണെന്ന കാര്യം മറക്കരുത്. ലക്ഷ്മി, ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. ശരിയാണ്, ഞാനൊരു അധികപ്പറ്റാണ്. നിങ്ങൾ സ്വൈര്യമായി ജീവിച്ചോളൂ. ഞാൻ ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. ലക്ഷ്മി, ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. എന്താണ് ദേവിയുടെ തീരുമാനം? എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്ത് തീരുമാനിക്കണമെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. നിശ്ചയിച്ചേ മതിയാകൂ. എന്റെ സഹോദരൻ അനുഭവിക്കുന്ന വേദന കണ്ടുകൊണ്ടിരിക്കാൻ ഇനിയും സാധ്യമല്ല. എന്റെ വേദന മനസ്സിലാക്കാൻ ആരുമില്ല. ദേവി ഇനിയും ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് അതിനുള്ള വഴികൾ ആലോചിക്കേണ്ടി വരും. സംസാരിക്കണം. ഇത്രയും നാൾ ഞാൻ ക്ഷമിക്കുകയായിരുന്നു. ഇനിയും ഇത് തുടരാൻ സാധ്യമല്ല. എനിക്കിപ്പോൾ വലുത് എന്റെ സഹോദരിയാണ്. നിന്റെ സഹോദരൻ ഞാൻ എന്ത് ചെയ്തു? അത് ഞാൻ ഇനിയും പറഞ്ഞു തരണം. ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യത്തിൽ നിനക്ക് തയ്യാറേണ്ട ആവശ്യമില്ല. നിന്റെ തോന്നിയാസം ഇവിടെ നടക്കില്ല. ഭീഷണിയാണോ? വേണ്ടി വന്നാൽ. നീ ഒരു ചുക്കും ചെയ്യാൻ പോണില്ലടാ. സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ നീ എന്ത്? എന്റെ ഭർത്താവ് ഞാനുമായുള്ള കാര്യത്തിൽ ഏട്ടൻ ഇടപെടേണ്ട ആവശ്യമില്ല. എന്താ ഭാസ്കരേട്ടാ? ദേവി രവിചേട്ടൻ എന്നും എന്റെ എല്ലാമാണ്.